മനുഷ്യൻ മണ്ണിൽ നിന്ന് കരയ്ക്ക് കയറിയപ്പോൾ കാർഷിക ജീവിതത്തിന് തളർച്ച നേരിട്ടു. ആ തളർച്ചയും കാർഷിക മേഖലയുടെ വിലയിടിവും ഉത്സവങ്ങളുടെ മേനി കുറച്ചെങ്കിലും പ്രതിസന്ധികൾ നിറഞ്ഞ ഈ കാലഘട്ടത്തിലും ഓർക്കാട്ടേരി കന്നുകാലിച്ചന്തയിൽ കാളകളെത്തി. പക്ഷേ അവയെ കച്ചവടം ചെയ്യാനുള്ള ആളുകൾ എത്തിയില്ല. മണ്ണിന്റെ ഗന്ധവും കാർഷിക ജനതയുടെ കരുത്തും നിറയുന്ന ഗ്രാമീണതയ്ക്ക് മലബാറിന്റെ കാർഷിക ചരിത്രത്തിന്റെ മനോഹരമായ മറ്റൊരു അധ്യായത്തിനു കൂടെ ഇവിടെ തിരശീല വീഴുകയാണോ? ചരിത്ര പ്രാധാന്യമുള്ള ഓർക്കാട്ടേരി കന്നുകാലിച്ചന്തയിലെ വ്യാപാരികൾക്കും പറയാനുള്ളത് പ്രതിസന്ധികൾ നിറഞ്ഞ നാളുകളെ കുറിച്ചാണ്. ഞാനിവിടെ വരൽ തുടങ്ങിയിട്ട് ഒരു 60 എനിക്കിപ്പോൾ 65 വയസ്സായി. ഒരു 15 വയസ്സിലൂടെ വരൽ തുടങ്ങിയിട്ട് പിന്നെ ഒരു 20 വയസ്സിലൊക്കെ പിന്നെ വലിയ കച്ചവടമൊക്കെ ഒരു 20-22 വയസ്സും വലിച്ചു. പിന്നെ ഒരു 65 മൂരി, 70 മൂരി, 85 മൂരി വരെ ഞാൻ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അത് എത്ര വർഷം മുന്നെയാണ്? അതിപ്പോൾ ഒരു 40. ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും കൂടുതൽ കൊണ്ടുവന്നത് ഏത് വർഷം? അപ്പോൾ അതിപ്പോൾ ഒരു 7 കൊല്ലം മുന്നേ. എത്ര ഉണ്ടായിരുന്നു അന്നൊരു 30 മൂരി, 25 മൂരിയൊക്കെ അന്നുണ്ട് ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇപ്പം നോക്കുമ്പം 20 താഴെയാണെന്ന് തോന്നുന്നു അല്ലേ? ഇപ്പം ഞാൻ 11 ബലിയൊക്കെ കൂടി കൊണ്ടുവന്നത് 22 മൂരി ഒക്കെ കൂടി. 22 ഇവനെട്ട് ഞാൻ കൊണ്ടുവരുന്ന പകുതി. ആ 11 ഇവം പിന്നെ 8 മൂപ്പര് 3 ആയിട്ടാകെ ഉള്ള മൂലി അത്. അപ്പം ഇതിനി മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് ഇനിയുള്ള കാലം. വീട്ടിന്റെ പരിപാടി ഇനി നടക്കുന്നില്ല. ഇറച്ചിക്കാർ വാങ്ങി അറുത്ത് തിന്നല്ലാത്ത വേറൊരു കാര്യം, വേറൊരു കാര്യം ഈ ആരും വരുന്നില്ല. മഴക്കാലത്ത് ഇവിടെ തന്നെ ഉയിത്തുള്ളൂ. ഞങ്ങളെ നാട്ടിൽ ഉയിത്തില്ല. ടാറ്റർ പറമ്പൊക്കെ ഉയിത്ത്. നിങ്ങളെ നാട്ടില് ഇത് തന്നെയാണ്? മൂരില്ല. ആ ഇവിടെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഇവിടെ തൊട്ടിൽ ഞങ്ങളെ ഭാഗത്ത് ഒരൊറ്റയോടി മൂരില്ല. ടാറ്ററുണ്ട് ഇവിടെ, അവിടെ ഉണ്ട് ബാലശ്ശേരി. പിന്നെ ഇവിടെ അവിടെ ഉണ്ട്. പക്ഷെ മലപ്പുറം ജില്ലയില് ഒരേ ഒരു മൂരിനെ കൊണ്ടും ഉയിത്തില്ല. ഇനിയുള്ള കാലം അങ്ങോട്ട് വിഷമം. അടുത്ത വർഷം ഈ മൂരി ഇവിടെ ഉണ്ടാവോ? മൂരിച്ചന്ത ഉണ്ടാവോ എന്ന് തന്നെ നമ്മൾ നോക്കാം. ഇക്കൊല്ലം തന്നെ ഞാൻ പോരുന്നാന്ന് പറഞ്ഞാണ്. അപ്പൊ മൂപ്പര് അറിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോക. എന്നിട്ട് അങ്ങനെ മിനിയാന്ന് പോയിട്ട് ഞാൻ ഈ 8-11 മൂരി. ഓർക്കാട്ടിരി ചന്തയുടെ വലിയൊരു ഭാഗമാണ് മൂരിച്ചന്ത എന്ന് പറയുന്നത്. അത് ഇല്ലാതാവുമ്പോ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇവിടെ എന്നോട് ഒരാൾ പറഞ്ഞു, ഈ അമ്പലത്തിൽ കമ്മിറ്റിയിൽപ്പെട്ടൊരു നായർ എന്നോട് ഇവിടുന്ന് ഇങ്ങനെ പറഞ്ഞു, ടിക്കറ്റ് അന്ന് ടിക്കറ്റ് ഉണ്ട്, ഈ ഔട്ട് ടിക്കറ്റ് നമ്പ്യാർ കുളിപ്പിക്കാൻ കൊണ്ടുപോകുമ്പോൾ ഔട്ട് ടിക്കറ്റ് തരും. കുളിപ്പിച്ച് കൊണ്ടുവന്നാൽ മറ്റേ അവിടെ ടിക്കറ്റ് മുറിച്ച് വന്നിട്ട്. അന്ന് അയാൾ എന്നോട് പറഞ്ഞത് എന്താണെന്ന് അറിയോ? ഈ ചന്തയിൽ ഞങ്ങൾ 16,000 മൂരിക്ക് ടിക്കറ്റ് മുറിച്ചിരിക്കണ കാലഘട്ടം. ആ 16,000 മൂരിക്ക് അന്ന് മൂരിവണ്ടി ഉണ്ടാവും. രണ്ട് സൈഡിലും തമിഴ്നാട്ടിൽ നിന്ന് നടക്കാൻ മൂരിവണ്ടി വരും. സീറ്റുണ്ടാവും. ആ ഈ അമ്പലത്തിൽ കാണാൻ ഈ അന്ന് 1.5 രൂപയ്ക്ക് 1 രൂപയ്ക്ക് ഈ പിരിക്കിന് പക്ഷേ ഈ ഔട്ട് ടിക്കറ്റ് വരുന്നത് അത് ഈ അമ്പലത്തിൽ കാണും. ആ പൈസ നേരെ മറിച്ച് ഈ വയലിൻ്റെ ഉടമക്കാർക്ക് നമുക്ക് ആല കെട്ടിത്തരും. ഇത് ഫുള്ള് വയലിൻ. ഈ വയലിൻ്റെ ഉടമക്കാരൊക്കെ ഓരോ നിങ്ങളെ വയലിൽ നിങ്ങൾ ആല കെട്ടിത്തരും. എനിക്ക് 35 മൂരിയുണ്ട്. അത് 35 മൂരിൻ്റെ ആല, 40 മൂരിക്ക് ആല, 50 മൂരിക്ക് ആല. ആ ഈ ആല മാതിരി കെട്ടിയിട്ട് നടുക്ക് പുല്ലൂട് പുല്ലിടാണ് നമുക്ക് എടുക്കാനൊക്കെ നടുവില് ഒറ്റ ചീന്തിൽ ഓലട്ടിട്ട്. നിങ്ങളെന്താ പറഞ്ഞു? ഇതിപ്പോ നാളെ കടത്തി കെട്ടണം. രണ്ടെണ്ണം അമ്പലത്തിൽ കൊണ്ടുപോകണം. 4 മണിക്ക് കൊടിയേറ്റോ. അപ്പം 2 മൂരി ഞങ്ങൾ കൊണ്ടുപോകണം. അവിടെ നിന്നിട്ടാണ് ഓലിക്ക് കൊടുക്കണത്. ഈ മൂലി പിടിച്ച് ഈ അമ്പലത്തിൽ അമ്പലം നടന്നു അങ്ങനെ അത് പോയാലും അതാണ് മൂലി കയറ്റി കിട്ടുക. മൂരി അമ്പലത്തിന്റെ വകയിൽ കയറ്റി കിട്ടാന്ന് പറഞ്ഞ അന്ന് അന്ന് ചന്ത തുടങ്ങി. ചുങ്കം മുറുക്കി നിന്ന് മകരം 12 വെള്ളിയോളം വരെയെന്ന് കുടുങ്ങിയാല് ഇടച്ച് കുര്യങ്ങാടി ഇങ്ങോട്ടൊന്ന് ഒരാൾക്ക് പോരാളെ കൊണ്ട് അന്ന് റോഡൊക്കെ ബന്ധാ കാറ്റി കെട്ടുന്ന അത്രയും കാലി ഉണ്ടാവും. ഒന്ന് ഒഴിവ് ഉണ്ടാവില്ല. ബസ്സൊക്കെ നിർത്തും. ഇന്ന് മൂരികൾ കാറ്റ് കെട്ടുന്ന ഒരു 1-2 മണിക്കൂർ വാനൊന്നായാലും ബന്ധമായിരിക്കും ഇവിടെ. ഇപ്പോഴെന്ത് ഇപ്പം നാളെ രണ്ടാൾക്ക് കൊണ്ടുപോകാനുള്ള മൂരികളുണ്ട്. അതാണ് ഓക്കെ.
പണ്ട് കാലത്ത് 2000 3000 മോര് ഇവിടെ വരലുണ്ടായിരുന്നു. ഒരു 50 കൊല്ലത്തെ പരിചയമുണ്ട് ഇവിടെ. 50 കൊല്ലം മുന്നേ ഞാൻ ഇവിടെ മോര് ഉണ്ടായിരുന്നു. അന്ന് ഞാൻ ഒറ്റയ്ക്ക് കൊണ്ടുവരണേ 65 രൂപ മോര്യമാണ്. ഇപ്പോൾ 4 കൊണ്ടാ വാങ്ങാനാളില്ല, സ്ഥിതി അങ്ങനെയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് നമുക്ക് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ്? നാട്ടുകാർക്കും കൊടുക്കും, പിന്നെ പകന്നൂട്ടുകാരുണ്ടെങ്കിൽ അവർ കിട്ടിയാൽ കൊടുക്കും. ഇറച്ചിക്കാർ കൊടുത്താൽ മുതലാവൂല. അത് അങ്ങനെയാണ്. പിന്നെ സാധാരണ കണ്ടുമല്ല ഇപ്പോൾ ഇവിടെ അല്ലാണ്ട്. കൊറോണയുടെ സമയത്തില്ല, അതിൻ്റെ മുന്നേ ഉണ്ടായിരുന്നു. പിന്നെ രണ്ട് ഉപ്പം കൊല്ലോല് വിളിച്ച് ഇങ്ങനെ കൊല്ലം ചന്തണ്ട്. ഇങ്ങനെ അങ്ങനെയാൾ മൂന്നാള് പറഞ്ഞു, ഒരാൾ ഞാനും കുഞ്ഞ് മൂന്നാള് വന്നു. നിങ്ങളെ സ്ഥലം എവിടെയാണ്? ഞാൻ ബാലുശ്ശേരി. ബാലുശ്ശേരി. നിങ്ങൾ എത്ര മുറികളുണ്ട് ഇവിടെ? എൻ്റെ നാല്. നാല്? നാലും പിന്നെ അവൻ്റെ ഫെയറുമുണ്ട്. പിന്നെ ഓക്കെ ഓക്കെ. പുതിയ പുതിയ ആൾക്കാർ ഇതിലേക്ക് വരണം. പുതിയ ആൾക്കാർ വരികയല്ലേ. നജീനിലാർക്കും താല്പര്യമില്ല, ചെറുപ്പക്കാർക്ക്. ഇപ്പം ചിന്ന ഒരുക്ക ആൾക്കാരോട് ഇപ്പം ഉണ്ട്. പറമ്പ് കൂട്ടിക്കുന്നവർ ആ മിഷ്യനെ കൊണ്ട് പറമ്പ് കൂട്ടിയാൽ തെങ്ങിന് മോശമാണ്. ഈ കന്ന് കൂട്ടുന്ന മിഷ്യനായിട്ട് വ്യത്യാസമുണ്ട്. കന്ന് കൂട്ടുന്നത് 6 ഇഞ്ച് 7 ഇഞ്ച് 8 ഇഞ്ച് അടിയിലേക്ക് പോകും. മിഷ്യനെ കൊണ്ട് ഒത്തിരി പോവില്ല. 1.5 അടിയിലേക്ക് പോകാം. പൊടി മാത്രം കാണാം മേലുള്ള, അതേ ഉള്ളു. അതിൻ്റെ പവർ അതാണ്. എന്തായാലും ഇനിയുള്ള തലമുറ ഈ ഇതിലേക്ക് വരണമെന്ന ഉദ്ദേശം, പക്ഷേ വരാനുള്ള വകുപ്പില്ല. എന്നുവെച്ചാൽ ചെറുപ്പക്കാർ പഠിക്കേണ്ടത്. 100 ഒരുത്തനൊക്കെ ഉണ്ടാവും. ഞാൻ കണ്ണൂട്ടാൻ പോട്ടെ, ഉണ്ടാക്കുന്നില്ല ആ സ്ഥിതി. എന്നിങ്ങനെ കൊണ്ടുപോകുന്നു. ഞാൻ 50 കൊല്ലത്തിന് മേലെയാണ് ഞാൻ കച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ അങ്ങനെ പോകുന്നുണ്ട്. ചെലവും അങ്ങനെ വരുന്നുണ്ട്. എന്തായാലും വലിയൊരു ഇതില്ലാത്ത രീതിയിൽ അങ്ങനെ പോകുന്നുണ്ട്. ശരിക്കും ഈ മൂലികൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ ഇത് ആൾക്കാർ വന്ന് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മാറ്റത്തിനുള്ള ഒരു പരിപാടി? അതെങ്ങനെയാണ് അതിൻ്റെ ഒരു? അതുപോലെ ഇങ്ങോട്ട് രണ്ടെണ്ണം ചോദിച്ചാൽ രണ്ടെണ്ണം ഞങ്ങൾ ഏതാവർക്ക് പറ്റിയ ചോദ്യം മാറാം. പൈസ പോലും ഇങ്ങോട്ട് തരും മാറ്റത്തിന്. അത് അവരുടെ നമ്മളെടുക്കും. നമ്മളെടുക്കും. അത് പിന്നെ നമ്മൾ കശാപ്പിന് എന്തെങ്കിലും കൊടുക്കും. അത് ഒത്തിരിയും പ്രായമായിട്ടുണ്ടോ? അപ്പോഴേക്കും 2-3 കൊല്ലമായിട്ട് അവർ മാറുക. അങ്ങനെ പറ്റാണ്ട് വരുമ്പോൾ മാറുക. അതാണ് അതിൻ്റെ ഒരു. അങ്ങനെ ആരെങ്കിലും വന്നിട്ട് ഇവിടെ നമുക്ക് നോക്കി വെച്ചിട്ടുണ്ടോ? നോക്കി വെച്ചിട്ടുണ്ട്. ഒരാളിന്ന് കുത്തിയ തൊട്ടിൽപ്പാലിന് വരാനാണ് ഈ വാങ്ങാൻ വന്നാൽ കാണാം, അത്രയേ ഉള്ളൂ. ഇത് ആരും വാങ്ങുന്നത് പ്രതീക്ഷ ഇപ്പം ഞങ്ങൾക്ക് ഇല്ല. ഇവിടെ ഞാനും വന്നാൽ ഞങ്ങളുടെ ചെലവിൻ്റെ പൈസ കിട്ടും വിറ്റാല്. അതാണ് ഇതിങ്ങനെ കൊണ്ടുപോകുന്നു. കൊണ്ടുപോകുന്നുണ്ട് വർഷങ്ങൾ. ഇപ്പം അങ്ങോട്ടും അത്രയും പൈസ അങ്ങോട്ട് വണ്ടിക്കൂലി വന്ന് പിന്നെ അവർ ചേട ഇവർ നിർത്ത മുസ്ലിയാരങ്ങാടി എടുത്ത 11 എണ്ണം ഞാൻ ഓനോട് ഇപ്പോൾ എടുത്ത 11 എണ്ണം ഞാനായിട്ട് അത്. അപ്പോൾ അത് അവിടുന്ന് കൂടെ കൊണ്ടുവരാൻ 12,000 രൂപയാണ് ഇവിടെ എത്തി. ഇവിടെ എത്തുമ്പോഴത്തേ 12,000 രൂപ വണ്ടിക്ക് ഒക്കെ ഇതിൻ്റെ ചിലവും. ഈ പുല്ലിന് ഇപ്പോൾ ഇവിടെ വാങ്ങുന്നത് 420 അതായത് ഞാളെ അവിടെ 300 രൂപയുള്ള പുല്ലിന്. ഇവിടെ പുല്ലിനും വില കൂടുതൽ. ഞാൻ കണയെ കൂടുന്ന പുല്ലിറക്കൽ ഒരാൾ കൊണ്ട് ചേർക്ക് തരും 300 രൂപ കെട്ടിന് ഇഷ്ടം കെട്ടിന് വണ്ടിക്കൂലി വേറെ കൊടുക്കണം. 300 രൂപയും വണ്ടിക്കൂലി ഇപ്പോൾ ഒരു 15 രൂപ കെട്ടുകൊണ്ടുവന്നാലും വണ്ടിക്കൂലി 10-500 രൂപ കൊടുക്കണം, അത്രയേ ഉള്ളൂ. ഇവിടെ അതും കൂടുതലാണ്. ഇവിടെ അതുമില്ല. ഇവിടെ 420 രൂപ കൊടുക്കാട്ട് കൊടുക്കും. വണ്ടി വേറെ വിളിക്കണം. ഇന്നലെ 250 രൂപ കൊടുത്തിട്ട് കുടിച്ചിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ ഇവിടെ ഇല്ലായിട്ട് വള്ളിക്കാവിട്ട് പോകും. എത്ര കാലമായി ചേട്ടന് ഈ ഒരു കാര്യം തുടങ്ങിയിട്ട്? ഞാൻ തുടങ്ങി. ശരിക്കും എന്താണ് ജോലി? എന്താണ് ഇത് തന്നെ കന്നുകാലി കച്ചവടം തന്നെ. കന്നുകാലി കച്ചവടമാണ് ജോലി. നീ അപ്പോൾ എത്ര ദിവസം ഉണ്ടാവും? 2-3 മൂരിച്ചാന്തര 4 ദിവസം ഉണ്ടാവും. 4 ദിവസം കൊടുക്കാം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. കോഴിക്കോടൊക്കെ തന്നെ തിരിച്ചു കൊണ്ടുപോകും. അപ്പം മുൻകാലഘട്ടങ്ങളിൽ നമുക്ക് ഇവിടെ കൊണ്ടുവന്ന കാളകളൊക്കെ ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ തന്നെ തീർന്നിട്ടാണോ പോകാറ്, അല്ലെങ്കിൽ തിരിച്ചു കൊണ്ടുവന്ന അവസ്ഥ വന്നിട്ടുണ്ടോ? അത് മുമ്പൊക്കെ തീരും തീരലുണ്ട്. എന്തായാലും ഇപ്രാവശ്യം എന്തായാലും തീരും തന്നെ നമുക്ക്. തീരൂല എന്നുള്ളടത്താണ്. ആ അങ്ങനെയാണ് കാര്യം നടക്കുന്നത്. വൈകോട്ടാ പോകുന്നത് ആണല്ലേ. ഇതിനൊന്നും ഇപ്പം ആരും ഇല്ല. ഈ മേഖല ആരും ഇല്ല. ഇപ്പം എന്താ കാര്യമായിട്ട് വയൽ ഒഴുകാനും മറ്റും മെഷീനും കാര്യങ്ങളൊക്കെ വന്നതിന് ശേഷം ഇതിനാരും തന്നെ ഇല്ല. കൃഷിയൊന്നും ആരും ഉണ്ടാക്കുന്നില്ല. നെല്ലൊന്നും ആരും ഉണ്ടാക്കുന്നില്ലല്ലോ. അതെ അതെ അതെ. എന്താ ഇപ്പം പറയാനുള്ള ലാസ്റ്റ്? എന്താ ഇതിന്റെ കൂടെ ഇതിപ്പോ നമ്മൾ ആ പഴയ കാലത്ത് ചെയ്തു പോരുന്നതിനെ കൊണ്ട് ഇങ്ങനെ ചെയ്തു പോരാന്നുള്ളത് നഷ്ട കച്ചവടമാണ്. ഇത് നോക്കാണ് ഇതിന്റെ അയച്ചെലവും ചെലവ് കൂട്ടിയാൽ ലാസ്റ്റ് നഷ്ടമായിട്ടാ വരിക. എന്നാൽ നമ്മൾ ആ ഒരു കാര്യം ഇങ്ങനെ നടത്തിക്കൊണ്ട് പോകുന്നു. കേരളത്തിലെ പ്രധാനപ്പെട്ട കന്നുകാലി ചന്തകളിൽ ഒന്നായിരുന്നു ഓർക്കാട്ടേരി കന്നുകാലി ചന്ത. കച്ചവടം ഇങ്ങനെയാണെങ്കിൽ അടുത്ത വർഷം മുതൽ ഇനി കന്നുകാലി ചന്ത നടക്കില്ല എന്ന് ഉറപ്പിച്ചു പറയുകയാണ് വ്യാപാരികൾ. നെൽവയലുകളും കാർഷികയിടങ്ങളും ഉഴുതുമറിക്കാനുള്ള കലപ്പ കെട്ടിവലിക്കാൻ ഉപയോഗിച്ചിരുന്ന കാളകളെയാണ് പ്രധാനമായും ഓർക്കാട്ടേരി കന്നുകാലി ചന്തയിൽ വ്യാപാരം ചെയ്തിരുന്നത്. കൃഷിയോടുള്ള വൈമുഖ്യവും ഇനി അത്യാവശ്യം കൃഷി ചെയ്യുന്നവർക്ക് ആധുനിക കാർഷിക സംവിധാനങ്ങളോടുള്ള അമിതമായ പ്രണയവും ഉപയോഗവും
നമുക്ക് നഷ്ടപ്പെടുത്തിയത് പോയ കാലത്തിന്റെ മനോഹരമായ കാർഷിക സംസ്കാരവും പാരമ്പര്യവുമാണ്.